നമുക്കപ്പം വി എസ് സുനിൽകുമാർ ചേരുന്നു. മുൻമന്ത്രി, തൃശൂരിലെ സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാർ. ശ്രീ വി എസ് സുനിൽകുമാർ, തൃശൂർ പൂരം വിവാദത്തിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നതാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട്. അതിൽ ഗൂഢാലോചനയും അന്വേഷിക്കപ്പെടണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗൂഢാലോചന എന്ന് പറയുമ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ പൂരം നടന്ന വേളയിലെ തൃശൂരിലെ സാന്നിധ്യമടക്കം അതിനു മുൻപ് നടന്ന കൂടിയാലോചനകളടക്കം പരിശോധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അന്വേഷണം അതിന്റെ ശരിയായ ദിശയിലേക്ക് എത്തുന്നു എന്ന് കരുതാമോ ശ്രീ വി എസ് സുനിൽകുമാർ? ഞാൻ ഈ പൂരം അലങ്കോലപ്പെട്ട അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ പൂരം അലങ്കോലപ്പെട്ടതല്ല, അലങ്കോലപ്പെടുത്തിയതാണ്. അപ്പൊ അതിന്റെ പിന്നിലെ രാഷ്ട്രീയമായ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഇടപെടൽ നടന്നിട്ടുണ്ട് എന്നുള്ളതും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പൂരം അലങ്കോലപ്പെട്ടാലുണ്ടാവുന്ന അതിന്റെ രാഷ്ട്രീയമായ ബെനിഫിഷ്യറീസ് ആരാണ് എന്നുള്ള കാര്യത്തെ പറ്റി ഞാൻ എന്റെ അഭിപ്രായം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇപ്പോ എ ഡി ജി പിയുടെ റിപ്പോർട്ട് ഇപ്പോ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് അന്ന് പ്രഖ്യാപിച്ചിരുന്നത് ഡി ജി പി കൊടുക്കുന്ന അല്ല, ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നതാണ് പറഞ്ഞത്. ഡി ജി പി നിർദ്ദേശപ്രകാരമായിരിക്കണം എ ഡി ജി പി അന്വേഷണം ഉണ്ടായിരിക്കുക. സർക്കാരിന്റെ അന്വേഷണമാണ്. അന്വേഷണം ഇപ്പൊ നിങ്ങൾ പറയുന്നു അത് ഗവൺമെന്റ് ആ റിപ്പോർട്ട് തള്ളി എന്ന് പറയുന്നു. അതിപ്പോ ഔദ്യോഗികമായിട്ട് പറയുന്നതാണോ എനിക്കറിയില്ല, എന്നാലും മീഡിയയിൽ കേട്ട അനുസരിച്ചാണ് പറയുന്നത്. ആ തള്ളി അനുസരിച്ചാണെങ്കിൽ തള്ളിയിട്ടുണ്ടെങ്കിൽ പുതിയ അന്വേഷണം വേണമെന്നാണ് അർത്ഥം. അപ്പൊ ജനങ്ങൾക്ക് വിശ്വാസം വരുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ സംഭവങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നേ മതിയാവും. കാരണം ഇത് തൃശൂർ പൂരം എന്ന് പറയുന്ന ഒരു അവിടെ എൽ ഡി എഫ് ജയിച്ചോ തോറ്റോ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല, അത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ആശങ്ക ഇല്ലാതാക്കാൻ കഴിയുന്ന തരത്തിലുള്ള വസ്തുതകൾ പുറത്തു വരണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആ പൂരത്തെ അലങ്കോലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി ചില ആളുകളുടെ ഇടപെടൽ നടത്തിയിട്ടാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അതാരാണ്, അതെന്ത്, എങ്ങനെ സംഭവിച്ചു, ആർക്ക് വേണ്ടി ചെയ്തു, എന്തായിരുന്നു അതിന്, എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് അതിന്റെ പിന്നിൽ നടന്നിരിക്കുന്നത്, ഇത് ജനങ്ങൾ അറിയണം. കാരണം ഇപ്പോഴും ആ പൂരം പിന്നെ തകർക്കാൻ ശ്രമിച്ചതും പൂരത്തിന്റെ ആചാരങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നതും ഇടതുപക്ഷമാണെന്നും ഇടതുപക്ഷത്തിന്റെ അന്നത്തെ സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് ബി ജെ പി ഹാൻഡ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞു ഔദ്യോഗികമായിട്ട് അവർ ജില്ലാ കമ്മിറ്റിയുടെ പിന്നെ ഫേസ്ബുക്കിൽ എടുത്തു നോക്കിയാലും കാണാൻ വേണ്ടി കഴിയും. അപ്പൊ അവരിപ്പോഴും അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം സ്ഥാനാർത്ഥി എന്ന നിലയിലും ഇടതുപക്ഷ പ്രവർത്തകൻ എന്ന നിലയിലും ആ പൂരത്തോടൊപ്പം ഏത് കാലത്തും അടിയുറച്ച് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും അനാവശ്യമായി അതിൽ പഴികേൾക്കപ്പെട്ട ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് വ്യക്തിപരമായി തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ പൂരത്തിന്റെ ചടങ്ങ് അലങ്കോലപ്പെട്ടതിന്റെ പിന്നിൽ ആരാണെന്ന് അറിയേണ്ടത് ഒരു ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ എന്റെ ആവശ്യമാണ്, ജനങ്ങളും കൂടി അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അത് എന്തായാലും പുറത്തു വരട്ടെ. നമുക്ക് എന്തായാലും ഈ അന്വേഷണം ഏതാണെങ്കിലും പൂച്ച കറുത്താണെങ്കിലും എടുത്താണെങ്കിലും എഴുതി പിടിച്ചാൽ എന്ന് പറയുന്ന പോലെ ഏത് അന്വേഷണം നടത്തിയിട്ടാണെങ്കിലും അധികം വൈകാതെ ഇനി നീണ്ടുകൊണ്ടുപോകാൻ പാടില്ല, ഇനി അനിശ്ചിതമായിട്ട് നീട്ടിക്കൊണ്ടുപോകാതെ കാര്യങ്ങൾ പുറത്തു വരണമെന്ന് മാത്രമേ പറയുള്ളൂ. ശ്രീ വി എസ് സുനിൽകുമാർ, ഇക്കാര്യത്തിൽ സി പി ഐ ആണ് അവിടെ മത്സരിച്ചത്. ഇവിടെ സി പി ഐ ആ പൂരം കലക്കാൻ കൂട്ടുനിന്നെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പൂരം കലക്കി ബി ജെ പിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുവെന്നോ ആരും പറയേണ്ട ഒരു സാഹചര്യമേ ഇല്ല. കാരണം താങ്കൾ അവിടെ വിജയിക്കാൻ സാധ്യതയുണ്ടായിരുന്നു എന്ന് പറയുന്നത് താങ്കളുടെ എതിർ സ്ഥാനാർത്ഥിയെ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൽ നിന്നാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലും അത് അംഗീകരിക്കുന്ന കാര്യമാണ്. അവിടെയാണ് സുരേഷ് ഗോപിയുടെ ജയത്തിലേക്ക് മറ്റ് ഘടകങ്ങളും ഉപയോഗപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഈ പൂരം കലക്കിയ ദിവസം ആ ദിവസം ഉണ്ടായ പ്രകോപനം അത് ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു, അത് ബി ജെ പിക്ക് അനുകൂല ഘടകമായി മാറി. താങ്കളോ താങ്കളുടെ പാർട്ടിയോ അതിൽ കക്ഷിയല്ല എങ്കിൽ പോലും അക്കാര്യത്തിൽ പോലീസ് എടുത്ത തീരുമാനം, നീക്കങ്ങൾ എന്ന് പറയുന്നത് സർക്കാരിന്റെ നീക്കമായിട്ടാണ്, ഇടതുമുന്നണിയുടെ നീക്കമായിട്ടാണ് ജനങ്ങൾ കണ്ടത്. ആ രീതിയിൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന്, ഞാൻ പറയുന്നത് സി പി ഐ എമ്മിനെ കുറിച്ചാണ്, പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അന്ന് ആ നിയന്ത്രണം പൂർണ്ണമായും കൊണ്ടുവരാൻ കഴിയാതെ പോയി എന്നുള്ളത് ബോധ്യപ്പെടുകയാണെങ്കിൽ മുന്നണിക്കുള്ളിൽ തന്നെ അക്കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ ശ്രീ വി എസ് സുനിൽകുമാർ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് എന്നല്ല, ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് ഈ പൂരം അലങ്കോലപ്പെട്ടതിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ സംയുക്തമായിട്ട് ആവശ്യപ്പെട്ട കാര്യമാണ് ഞാൻ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പൂരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. അപ്പൊ എൽ ഡി എഫ് എന്ന നിലയിൽ പൂരം അലങ്കോലപ്പെട്ടതിന് ശേഷം എടുത്ത നിലപാടിൽ നിന്നും ഞാൻ പിന്നോട്ട് പോയിട്ടില്ല, ഇപ്പോഴും അപ്പോഴും പോയിട്ടില്ല. അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയില് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ആ പൂരത്തിന്റെ ഇങ്ങനെ സംഘർഷം ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവര് ആരൊക്കെയാണെന്നുള്ളത്
ഇടതുപക്ഷത്തിന് ആധിപത്യം എനിക്ക് മാത്രമല്ല അറിയേണ്ടത്, നാട്ടു മുഴുവൻ ആൾക്കാർക്ക് അറിയണമെന്ന് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. അത് വരട്ടെ. ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് പൂരം കലക്കിയത് എന്നുള്ളതും അതിനാരാണ് നിർദ്ദേശം നൽകിയതെന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ടതാണ്. ശ്രീ വി എസ് സുൽകുമാർ, വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. നമുക്ക് കൂടുതൽ